In this lecture, we are going to discuss about the direct shear test. ഒരു ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ പാറ്റസ്, അതിൻ്റെ അത് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് വി ഹാവ് ടു റീകോൾ സം അബൌട്ട് ദി ഫെയിലിയർ എൻവലപ്പ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഫെയിലിയർ എൻവലപ്പ്. പ്രീവിയസ് ലെക്ചേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ് ഫെയിലിയർ എൻവലപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഒരു ജനറൽ സോയിലിൻ്റെ കേസിൽ, ദാറ്റ് മീൻസ് കോഹസീവ് ഫ്രിക്ഷൻ സോയിൽ, ദാറ്റ് മീൻ കോഹിഷൻ ആൻഡ് ഫ്രിക്ഷൻ ബോത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സോയിലിനകത്ത് കോഹിഷൻ ഉണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഉണ്ടാവാം. നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് വേഴ്സസ് കർവ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫെയിലിയർ എൻവലപ്പ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈനായിരിക്കും. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൊഹിഷനും അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, അതായിരിക്കും അതിൻ്റെ ആ സോയിലിൻ്റെ ഫെയിലിയർ ആംഗിൾ, അല്ലെങ്കിൽ ആ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് പറയും. ദെൻ ഈ ഫെയിലിയർ എൻവലപ്പ് ഇഫ് യു ഡ്രോൺ ഫോർ എ കൊഹിഷൻലെസ് സോയിൽ, കൊഹിഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ കൊഹിഷൻ ഇല്ലാത്ത സോയിലാണ്. ദാറ്റ് മീൻസ് സാൻഡ്, ഡ്രൈ സാൻഡ് അല്ലെങ്കിൽ ക്ലീൻ സാൻഡ്. ഈ ഒരു സോയിലിൻ്റെ കേസിനകത്ത് അവരുടെ കൊഹിഷൻ വാല്യൂ സീറോ ആയിരിക്കും. ആൻഡ് ഓൾസോ ഫോർ നോർമലി കൺസോൾഡേറ്റഡ് ക്ലേ, ഇതിനും കൊഹിഷൻ വാല്യൂ സീറോ ആയിരിക്കും. കൊഹിഷൻ വാല്യൂ സീറോ ആണെങ്കിൽ അതിൻ്റെ ഫെയിലിയർ എൻവലപ്പ് വരയ്ക്കുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ, കാരണം സി വാല്യൂ സീറോ ആണ്, ഇൻ്റർസെപ്റ്റ് ഉണ്ടാവില്ല, അത് ഒറിജിന്ന് തുടങ്ങും. സോ ദി ഫെയിലിയർ എൻവലപ്പ് ഫോർ കൊഹിഷൻലെസ് സോയിൽ വിൽ ബി ലൈക്ക് ദിസ്, ബട്ട് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ടാവും, കൊഹിഷൻ വാല്യൂ മാത്രമാണ് സീറോ ആയിട്ട് വരും. ആൻഡ് ഫെയിലിയർ എൻവലപ്പ് ഫോർ പ്യൂർലി കൊഹസീവ് സോയിൽ, കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ കൊഹിഷൻ ഫോഴ്സ് മാത്രമുള്ളതാണ്, അതിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പ്യൂർലി ക്ലേ, ക്ലേനകത്ത് ഫ്രിക്ഷൻ ഫോഴ്സ് കുറവായിരിക്കും, ബട്ട് ഇൻസ്റ്റഡ് ദർ വിൽ ബി കൊഹസീവ് ഫോഴ്സ് വിൽ ബി ദർ. സോ ആ ഒരു കേസിൽ ഫ്രിക്ഷൻ സീറോ ആയിരിക്കും. ഫ്രിക്ഷൻ സീറോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെയിലിയർ എൻവലപ്പ് ഇങ്ങനെയാണ് വരിക, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ സീറോ ആയിരിക്കും, കാരണം അത് അതുകൊണ്ടാണ് അത് ഹൊറിസോണ്ടലി വരുന്നത്, ആംഗിൾ ഉണ്ടാവില്ല. ബട്ട് സി വിൽ ബി, കോഷൻ വിൽ ബി ദർ, കോഷൻ ഇൻ്റർസെപ്റ്റ് ഉണ്ടാവും. ഓക്കെ, നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ബിഫോർ ദാറ്റ് വി ഷാൾ ലുക്ക് അബൌട്ട് ദി വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ ദിസ് ടെസ്റ്റ്. ഇതിനകത്ത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, അതിൻ്റെ അപ്പാരറ്റസ്, സ്മോൾ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്ന ഒന്ന് സ്പ്ലിറ്റ് ഷിയർ ബോക്സ് ആണ്, രണ്ടാമത് കണ്ടെയ്നർ. സ്പ്ലിറ്റ് ഷിയർ ബോക്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഷിയർ ബോക്സ് കണ്ടെയ്നറിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യാറ്. ദെൻ തേർഡ് വൺ ഗ്രിഡ് പ്ലേറ്റ്സ്, സോയിലിൻ്റെ മേലെയും താഴെയും ഷിയറിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഗ്രിഡ് പ്ലേറ്റ്സ്. ദെൻ ലോഡിംഗ് ഫ്രെയിം, നോർമൽ ആൻഡ് ഷിയർ ലോഡ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ലോഡിംഗ് ഫ്രെയിം. ദെൻ സെറ്റ് ഓഫ് വെയ്റ്റ്സ്, വെയ്റ്റ്സ് ഉപയോഗിക്കുന്നത് നോർമൽ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ പ്രൂവിംഗ് റിംഗ് വിത്ത് ഡയൽ ഗേജ്, പ്രൂവിംഗ് റിംഗ് യൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്ന ഷിയർ ലോഡ് എത്രയുണ്ടെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ ബോക്സ് ആണ് സ്പ്ലിറ്റ് ബോക്സ് അല്ലെങ്കിൽ ഷിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പ്ലിറ്റ് ബോക്സ് ആണ്, ദാറ്റ് മീൻസ് ടു ഹാഫ് ആയിട്ടാണ്, ഒരു മേലെ ഒരു ഭാഗവും താഴെ ഒരു ഭാഗമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാനോ അതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ എൻഡിൽ കാണിച്ചിരിക്കുന്ന ലോക്ക് പിൻസ് ആണ് ആ ബോക്സ് അറേഞ്ച് ചെയ്ത് ഒരേപോലെ ഹെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഈ ഷിയർ ബോക്സിനകത്ത് ഏറ്റവും താഴെ അതിൻ്റെ ബേസ് പ്ലേറ്റ് ഉണ്ടാവും, ദെൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പോർ സ്റ്റോൺ ഇടും, അതിൻ്റെ മുകളിൽ ഗ്രിഡ് പ്ലേറ്റ്, ഈ കാണിച്ചിരിക്കുന്ന ഗ്രിഡ് പ്ലേറ്റ്, ഇതൊരു ഗ്രിഡ് പ്ലേറ്റ് ഇട്ടും, അതിൻ്റെ മുകളിലാണ് സോയിൽ സാമ്പിൾ ഫില്ല് ചെയ്യുന്നത്. സോയിൽ സാമ്പിൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ മോൾഡിൻ്റെ ബോക്സിൻ്റെ സെയിം ലെങ്ത് ആണ് വരിക, 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60 mm, വിഡ്ത്തും 6 സെൻറ്റിമീറ്റർ ആണ്. ആ സോയിൽ സാമ്പിളിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 25 mm ആണ്. ദെൻ ആ സോയിൽ സാമ്പിൾ ഫില്ല് ചെയ്തതിൻ്റെ മേലെ വീണ്ടും ഒരു ഗ്രിഡ് പ്ലേറ്റ് ഇടും, അതിൻ്റെ മേലെ ഒരു പോർ സ്റ്റോൺ ഇടും, ദെൻ ഏറ്റവും മുകളിലായിട്ട് ലോഡിംഗ് പ്ലേറ്റ്, ഈ എൻഡിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ലോഡിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് സെൻട്രലായിരുന്നു ഒരു കുഴി പോലെ കാണാം, ഇതിൽ ലോഡിംഗ് കൊടുക്കാൻ, നോർമൽ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ലോഡാക്കി കൊടുക്കാൻ ഇവിടെ ഒരു ബോള്, ഒരു സ്റ്റീൽ ബോൾ യൂസ് ചെയ്യും, സാധാരണ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു ഷിയർ ബോക്സിനകത്ത് സോയിൽ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മേലെ നിന്ന് ഈ ലോഡിംഗ് പ്ലേറ്റ് വഴി നോർമൽ ലോഡും, ദെൻ ഈ പിന്നെ ഊരിക്കളഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിലിനകത്ത് ഒറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മേൽഭാഗം, ഈ ഷിയർ ബോക്സിൻ്റെ മേൽഭാഗത്തെ പോർഷൻ മാത്രം മൂവ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയാണ് ഷിയർ ലോഡ് അല്ലെങ്കിൽ ഒറിസോണ്ടൽ ലോഡ് കൊടുക്കുന്നത്.
അങ്ങനെ നമ്മളൊരു സോയിലേക്ക് ഒറിസോണ്ടൽ ലോഡ് കൊടുത്താൽ അതിനകത്തുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഒറിസോണ്ടൽ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും. അതാണ് ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ സഹായിക്കുന്നത് ബൈ കൊഹിഷൻ ആൻഡ് ഫ്രിക്ഷനാണ്. അപ്പോൾ ഈ ഒരു സോയിലിനകത്ത് കൊഹിഷൻ ആൻഡ് ഫ്രിക്ഷൻ വാല്യൂ അല്ലെങ്കിൽ ഷിയർ പാരാമീറ്റേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിയർ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിനകത്ത് ഈ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്ന നീല ബോക്സിനകത്താണ് നമ്മൾ നേരത്തെ കണ്ട ഈ ഷിയർ ബോക്സ് സോയിൽ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ഇതിനകത്താണ് ഫില്ല് ചെയ്യുക. ഇതിൻ്റെ മേലെ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഫ്രെയിം പോകുന്ന താഴോട്ട് പോകുന്ന ഈ ഫ്രെയിം എന്ന് പറയുന്നത് നോർമൽ ലോഡ് അപ്ലൈ ആണ്. ഇവിടെ ഓരോ വെയ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ആ വെയ്റ്റ് നേരെ സോയിലിൻ്റെ മേലേക്ക് വരും. അങ്ങനെയാണ് നോർമൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഷിയർ ലോഡ് അപ്ലൈ ചെയ്യാനാണ് ഇവിടെ ഒരു റോഡ് കാണാം. അതിനകത്ത് ഒരു പ്രൂവിങ് റിങ്ങും. ഇതിൽ ഒരു ഒറിസോണ്ടൽ മൂവ്മെൻറ്റ് കൊടുത്തിട്ടാണ് ആ സോയിലിലേക്ക് ഷിയർ ലോഡ് കൊടുക്കുന്നത്. ആ കൊടുത്ത ലോഡിൻ്റെ എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൂവിങ് റിങ്ങും അതിനകത്തൊരു ഡാൽഗേജ് ഉള്ളത്. ഈ ഡാൽഗേജിനകത്ത് എത്രയാണ് നമ്മൾ കൊടുത്ത ഷിയർ ലോഡ് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് എൻറ്റയർലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ സാമ്പിൾ ഫിറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് നോർമൽ ലോഡും സൈഡിൽ നിന്ന് ഷിയർ ലോഡുമാണ് അപ്ലൈ ചെയ്യുന്നത്. നോർമൽ ലോഡ് ഒരു ഫിക്സ്ഡ് ഒരു ടെസ്റ്റിന് നോർമൽ ലോഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോർമൽ ലോഡ് 1 kg/cm² എന്ന് ഫിക്സ് ചെയ്താൽ ആ ടെസ്റ്റ് കഴിയുന്ന വരെ 1 kg/cm² ആണ് അതിലെ നോർമൽ ലോഡ്. എന്നാൽ ഷിയർ ലോഡ് എന്ന് പറയുന്നത് ഫ്രം സ്റ്റാർട്ടിങ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ ഷിയർ ലോഡ് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യാം. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൽ ലോഡ് 1 വെച്ചാൽ അതിനെ ആ സോയിൽ സാമ്പിളിനെ ഫെയിൽ ചെയ്യിക്കാൻ എത്ര ഷിയർ സ്ട്രെസ് വേണമെന്നാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ പല ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇങ്ങനെ ഷിയർ ലോഡ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരും. ആ സോയിൽ ഫെയിലാവുന്നത് വരെ ഷിയർ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും. സോയിൽ ഫെയിലായി കഴിഞ്ഞാൽ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് കഴിയുന്നതോടുകൂടെ ഒരു നോർമൽ സ്ട്രെസ് നമ്മൾ കൊടുത്തു, ആ നോർമൽ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫെയിൽ ചെയ്യിക്കാൻ മാക്സിമം എത്ര ഷിയർ സ്ട്രെസ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സാമ്പിളിൽ നിന്നും ഒരു നോർമൽ ലോഡും ഒരു ഫെയിലിയറിലുള്ള മാക്സിമം ഷിയർ ലോഡ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സും കിട്ടും. ഇങ്ങനെയാണ് ഓരോ സാമ്പിളും ചെയ്യുക. ഓക്കെ, ഇത് അതിൻ്റെ കണ്ടെയ്നറിനകത്ത് ഷിയർ ബോക്സ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ്. ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. പ്രൊസീജിയറിൽ ആദ്യം ചെയ്യേണ്ടത് ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് സോയിൽ സാൻഡോ, ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന സാൻഡ് എന്നാണ്, ഏതൊരു സോയിലാണ് നമുക്ക് ഏതിൻ്റെയാണോ ഷിയർ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടത്, ആ സാമ്പിൾ ആ സോയിൽ സാമ്പിൾ ഈ ഷിയർ ബോക്സിനകത്ത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. അതിനാവശ്യമായ ക്വാണ്ടിറ്റീസ് കളക്ട് ചെയ്തിട്ട് ആ ഷിയർ ബോക്സിനകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ഷിയർ ബോക്സ് 2 halves അത് നോർമലി അറേഞ്ച് ചെയ്ത് അതിൻ്റെ ലോക്കിംഗ് പെൻ ഉപയോഗിച്ച് കറക്റ്റ് ലോക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബേസ് പ്ലേറ്റ് ഉണ്ടാവും. അതിന് തൊട്ട് മേലെ ഗ്രിഡ് പ്ലേറ്റ് ഇടും. ആ ഗ്രിഡ് പ്ലേറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സോയിൽ ഇടുന്നത്. ദെൻ സോയിലിന് ശേഷം സോയിൽ ഉപയോഗിക്കുന്ന സാമ്പിൾ സൈസ് ആണ് 60x60x25 ആണ്. കാരണം 60 അതിൻ്റെ ലെങ്ത്, 6 cm പിന്നെ 2.5 cm തിക്നെസ് ആയിട്ടാണ് സോയിലിൻ്റെ സൈസ് ഉണ്ടാവും. ദെൻ സോയിൽ വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഒരു ഗ്രിഡ് പ്ലേറ്റും കൂടെ വയ്ക്കും. ദെൻ അതിൻ്റെ മേലെയാണ് ലോഡിംഗ് പ്ലേറ്റ് വരുന്നത്. ഈ ലോഡിംഗ് പ്ലേറ്റിൻ്റെ മേലെ ഏറ്റവും ഒരു സ്റ്റീൽ ബോൾ വയ്ക്കും ഏറ്റവും ടോപ്പിൽ. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ നോർമൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഇത് സോയിൽ അറേഞ്ച് ചെയ്യുന്ന ഷിയർ ബോക്സിനകത്ത് സോയിൽ അറേഞ്ച് ചെയ്യാൻ അതിൻ്റെ സെറ്റപ്പാണ്. ഷിയർ ബോക്സ് ഏറ്റവും താഴെയായിട്ട് ബേസ് പ്ലേറ്റ് ഇടും. അതിന് മേലെ ഒരു പോറസ് പ്ലേറ്റ്. ഈ പോറസ് പ്ലേറ്റ് ഉപയോഗിക്കുന്നത് ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ് പോറസ് സ്റ്റോണ്. ദെൻ അതിൻ്റെ മേലെ ഒരു പെർഫോറേറ്റ് ഹോൾസ് ഉള്ള ഒരു ഗ്രിഡ് പ്ലേറ്റ് ഉണ്ടാവും. അതിൻ്റെ മേലെയാണ് സോയിൽ വയ്ക്കുക. സോയിൽ ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും അതേപോലെ ഒരു ഗ്രിഡ് പ്ലേറ്റ്, വീണ്ടും പോറസ് സ്റ്റോണ്, പിന്നെ മേലെ അതിൻ്റെ ലോഡിംഗ് പാഡ് വയ്ക്കും. ഈ ലോഡിംഗ് പാഡിൻ്റെ മുകളിൽ ആയിട്ടൊരു ബോൾ, ഇവിടെ ബോൾ കാണാം, അതിലാണ് നമ്മൾ നോർമൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് ചെയ്തതിൻ്റെ ശേഷം ഷിയർ ബോക്സ് എടുത്ത് നേരെ കണ്ടെയ്നറിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടെയ്നറിനകത്ത് വെച്ചതിന് ശേഷം അതിൽ ലോഡിംഗ് ചെയ്യാനാവശ്യം ലോഡിംഗ് ആകുമ്പോഴൊക്കെ ഫിറ്റ് ചെയ്യുക. നോർമൽ ലോഡ് കൊടുക്കാനുള്ളതും ഷിയർ ലോഡ് കൊടുക്കാനാവശ്യമായ അറേഞ്ച്മെൻറ്റുകൾ വരുത്തുക. ദെൻ അതിനകത്ത് നോർമൽ ലോഡ് കൊടുക്കുമ്പോൾ നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ താഴോട്ടൊരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ ആവശ്യമായ ഡയൽ ഗേജും അതേപോലെ ഷിയർ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഷിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ആ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ ആവശ്യമായ ഡയൽ ഗേജും ഫിറ്റ് ചെയ്യാം.
ദെൻ ലോക്കിംഗ് പിൻസ് ആ ഷെയർ ബോക്സ് ലോക്ക് ചെയ്തിരിക്കുന്ന പിൻ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം വി ഹാവ് ടു അപ്ലൈ ദ ഷെയർ ലോഡ്. പിന്നെയാണ് ഷെയർ ലോഡ് അപ്ലൈ ചെയ്യുക. ഷെയർ ലോഡ് അപ്ലൈ ചെയ്യുന്നത് വെറുതെ ഒരു എമൗണ്ട് അപ്ലൈ ചെയ്യുന്നില്ല, ദർ ഇസ് എ റേറ്റ് ഫോർ ദാറ്റ്, സ്ട്രെയിൻ റേറ്റ് ആണ് എന്നാണ് അതിനെ പറയുക. ആൻഡ് ഇറ്റ്സ് വാല്യൂസ് 1.25 mm/min ഓർ 0.625 mm/min, ഈ ഒരു റേറ്റിലാണ് ഷെയർ ലോഡ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് കാണാം, ഇവിടെ ഈ കണ്ടെയ്നറിനകത്താണ് ഷെയർ ബോക്സ് വയ്ക്കുക. ദെൻ ഈ ഒരു ആം വഴി ഫ്രെയിം വഴി നോർമൽ ലോഡ് ഇതിനകത്തോട്ട് വരും. ദെൻ ഇവിടെ ഇരിക്കുന്ന ഈ പ്രൂവിറിങ്ങും ഈ അറേഞ്ച്മെൻറ്റ് വഴിയാണ് ഷിയർ ലോഡ് കൊടുക്കുക. ഷിയർ ലോഡ് കൊടുക്കുമ്പോൾ സോയിലിനകത്ത് ഒറിസോണ്ടൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയൽ ഗേജ് വയ്ക്കും. ആൻഡ് മേലെന്ന് വരുന്ന നോർമൽ ലോഡ് വഴി ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെർട്ടിക്കൽ ഡയൽ ഗേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ഒരു നോർമൽ സ്ട്രെസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ദെൻ നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റും ഒറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ആണ് ഇതിനകത്ത് ഫൈനലി കിട്ടുക. ഇതിനകത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ സോയിലിനകത്ത് ഒരു ഷിയർ ലോഡ് വന്നാൽ എങ്ങനെയാണ് അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ മേലിൽ നിന്ന് നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്തു, ദെൻ സൈഡിൽ നിന്ന് അതിൻ്റെ ഷിയർ ഫോഴ്സ് കൊടുക്കണം. ഷിയർ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ആ സോയിലിനകത്ത് ഒരു മൂവ്മെൻറ്റ് അനുഭവപ്പെടും. ഇതിനകത്ത് ഉണ്ടാവുന്ന ഈ ഒരു പാർട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റിനെ, ഒറിസോണൽ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാവുന്ന സോയിൽ ടു സോയിൽ ഫ്രിക്ഷൻ ആൻഡ് കൊഹിഷൻ ആണ്. ആ സോ അതിനകത്തൊരു മുന്നോട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഒരു ഒറിസോണൽ മൂവ് ഉണ്ടെങ്കിൽ അതിന് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് തന്നെ റെസിസ്റ്റ് ചെയ്യും, ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും. അത് അതിലുണ്ടാവുന്ന ഫ്രിക്ഷൻ വഴിയോ കൊഹിഷൻ വഴിയോ ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഫ്രിക്ഷൻ ആൻഡ് കൊഹിഷൻ എന്നുള്ളതിനെ ഷിയർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഷിയർ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ ടെസ്റ്റിലൂടെ ചെയ്യുന്നത്. ദെൻ ഇത് ഓരോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോ സ്പെസിഫിക് ഷിയർ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയുള്ള റീഡിങ് പ്രൂവിങ് റീഡിങ്ങും നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റൊക്കെ നമ്മൾ മെഷർ ചെയ്യാം. ടെസ്റ്റ് ചെയ്യേണ്ടത് ഫ്രം സ്റ്റാർട്ടിങ് ഷിയർ ലോഡ് കൊടുത്തത് മുതൽ സോയിൽ ഫെയിൽ ആവുന്നത് വരെ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സോയിൽ ഫെയിലായി എന്ന് നമുക്ക് മനസ്സിലാവുക, ആ സോയിലിൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് പ്രൂവിങ് റിങ് റീഡിങ് കാണിക്കും. ആ റീഡിങ് മുന്നോട്ട് പോകുന്നതിന് പകരം പെട്ടെന്ന് ബാക്കോട്ട് വരാൻ തുടങ്ങിയാൽ, അത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിലാണ് അത് ഫെയിലായി എന്ന് മനസ്സിലാക്കുക. കാരണം പിന്നെ ലോഡ് എടുക്കില്ല, സോയിൽ ഫെയിലായാൽ പിന്നെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ അത് അതിനെ ക്യാരി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ആ ലോഡിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വരുന്ന മാക്സിമം ലോഡാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ ഒരു സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സോയിൽ തന്നെ നമ്മൾ മിനിമം ഒരു 3 സാമ്പിളെങ്കിലും ചെയ്യാം. അങ്ങനെ 3 സാമ്പിളിനകത്തും ഡിഫറെൻറ്റ് നോർമൽ ലോഡ് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സാമ്പിളിനകത്ത് നമ്മൾ 1 kN/m² ആണ് നോർമൽ ലോഡ് അപ്ലൈ ചെയ്തതെങ്കിൽ അടുത്തതിനകത്ത് നോർമൽ ലോഡിൻ്റെ വാല്യൂ മാറ്റാം, 2 kN/m². മൂന്നാമത്തിനകത്ത് 3 ആക്കാം, അല്ലെങ്കിൽ എനി വാല്യൂ, ഇപ്പോൾ 10, 20, 30 അങ്ങനെ ഏത് വാല്യൂവും വെച്ചിട്ട് ചെയ്യാം. ഓരോ നോർമൽ ലോഡിനും വരുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ നോർമൽ ലോഡും മാക്സിമം ഷിയർ സ്ട്രെസ്സും കണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഡ്രോ ദി ഫെയിലിയർ എൻവലപ്പ്. നമ്മൾ മുമ്പ് കണ്ടതാണ് എങ്ങനെ അത് വരയ്ക്കാം, ആ ഫെയിലിയർ എൻവലപ്പ് വരയ്ക്കാം. ഫെയിലിയർ എൻവലപ്പ് വരച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഷിയർ പാരാമീറ്റേഴ്സ് ഫ്രം ദാറ്റ്. ഇത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ ഒരു ഒബ്സർവേഷൻ കോളാണ്. ഓരോ ടെസ്റ്റ് സാമ്പിളും നമ്മൾ അപ്ലൈ ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുക, 1 or 2 or 10 or 20 എത്ര എന്നുള്ളത്. ദെൻ കറസ്പോണ്ടിങ് ഷിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓരോ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, ഓരോ ലോഡിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നു എന്നുള്ളത്. ദെൻ കറസ്പോണ്ടിങ് നോർമൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ പ്രൂവിങ് റിങ് റീഡിങ്. പ്രൂവിങ് റിങ് റീഡിങ് എന്ന് പറയുന്നത് ഷിയർ ലോഡ് കണ്ടുപിടിക്കാനാണ്. പ്രൂവിങ് റിങ് റീഡിങ്ങിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഷിയർ ലോഡ്. ദെൻ ഫ്രം ഷിയർ ലോഡ് വി ക്യാൻ ഫൈൻ ദി വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ്. കാരണം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ ലോഡ് ഡിവൈഡ് ബൈ ലോഡിങ് ഏരിയ, ദാറ്റ് മീൻസ് ദ ഏരിയ ഓഫ് ദി സോയിൽ സാമ്പിൾ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വാട്ട് വി ഗെറ്റ് ഈസ് ദ നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്, ദെൻ കറസ്പോണ്ടിങ് നോർമൽ ആൻഡ് ഷിയർ ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. അപ്പോൾ അത് അതായത് ഫൈനൽ നമുക്ക് വേണ്ടത് ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടത് ഓരോ ടെസ്റ്റിലെയും നോർമൽ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും. ഇവിടെ ഒരുപാട് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ഉണ്ടാവും, അതിലെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഫെയിലാവുന്ന സമയത്തുള്ള വാല്യൂ ആണ് നമുക്ക് ആവശ്യം. ആ വാല്യൂസ് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുക ഓരോ ടെസ്റ്റിനും. ടെസ്റ്റ് നമ്പർ 1 ഒരു നോർമൽ സ്ട്രെസ് കൊടുത്തു, സിഗ്മ 1, ഫോർ എക്സാമ്പിൾ 10 ആണെങ്കിൽ ആ 10 കൊടുക്കുമ്പോൾ എത്രയാണ് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത് നോട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ടോ മാക്സ് 1, ഷിയർ മാക്സ് 1 ഫസ്റ്റ് 1. ദെൻ നോർമൽ സ്ട്രെസ് അടുത്ത ടെസ്റ്റിൽ ചേഞ്ച് ചെയ്യുക ടു, ദെൻ കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടോ മാക്സ് 2. ആൻഡ് തേർഡ് ടെസ്റ്റിനകത്തും നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ഷിയർ സ്ട്രെസ് ഓൾസോ. ദെൻ ബൈ യൂസിങ് ദിസ് വാല്യൂസ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് അറ്റ് ഫെയിലിയർ ഓർ മാക്സിമം ഷിയർ സ്ട്രെസ് ഉപയോഗിച്ചിട്ട് വി ക്യാൻ പ്ലോട്ട് ദി ഫെയിലിയർ എൻവലപ്പ്.
അപ്പോൾ ഓരോ വാല്യൂസും ഓരോ പോയിൻറ്റുകളും പ്ലോട്ട് ചെയ്യുക, സിഗ്മ വൺ ടോ ഓൺ, അങ്ങനെ ഫൈനൽ വാല്യൂ മൂന്ന് വാല്യൂ പ്ലോട്ട് ചെയ്യുക. ദെൻ ബൈ കണക്റ്റിംഗ് ദിസ് വി ക്യാൻ ഡ്രോ എ ലൈൻ, ദിസ് ഇസ് കോൾഡ് ദി ഫെയിലിയർ എൻവലപ്പ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ വാല്യൂസിനെ കണക്ട് ചെയ്ത് ഫെയിലിയറിലുള്ള സ്ട്രെസ് സിസ്റ്റത്തിനെ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനാണ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ആ ഫെയിലിയർ എൻവലപ്പിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നതാണ് സോയിലിൻ്റെ കൊഹൂഷൻ അല്ലെങ്കിൽ കോസീവ് ഫോഴ്സ് സി എന്ന് പറയുന്നത്. ദെൻ ഈ ഫെയിലിയർ എൻവലപ്പ് അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, അത് ചെരിഞ്ഞിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആംഗിൾ. സി ഇസ് ദ കോഷൻ ആൻഡ് ഫൈ ഇസ് ദി ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫെയിലിയർ എൻവലപ്പ് വരച്ച് ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കും ബൈ കണ്ടക്റ്റിംഗ് ദി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. അപ്പോൾ ഒരു ഷിയർ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഫൈനലി കിട്ടുന്നത് ഓരോ നോർമൽ സ്ട്രെസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ അത് മൂന്നോ നാലോ ട്രയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി ഫെയിലിയർ എൻവലപ്പ് ആൻഡ് ഫ്രം ദി ഫെയിലിയർ എൻവലപ്പ് വി ക്യാൻ ഗെറ്റ് ദി ഷിയർ പാരാമീറ്റേഴ്സ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ഒരു സോയിലിനകത്ത് കണ്ടക്ട് ചെയ്തു ആൻഡ് ദ റിസൾട്ട് ഈസ് ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻ ഇതാണ്, സീരീസ് ഓഫ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ഓൺ എ സോയിൽ, ഈച്ച് ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ടിൽ ദി സാമ്പിൾ ഫെയിൽ, ദി ഫോളോയിങ് റിസൾട്ട് വേർ ഒബ്റ്റെയിൻ, ഡിറ്റർമിൻ ദി കൊഹിഷൻ ഇൻ്റർസെപ്റ്റ് ആൻഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാലും ഫൈ തന്നെയാണ്, ഫ്രിക്ഷൻ ആംഗിൾ തന്നെയാണ്. ഇതിനകത്ത് നോർമൽ സ്ട്രെസ് ആദ്യം ഇനിഷ്യലി കൊടുത്തിരിക്കുന്നത് 15 ആണ്. ആ 15 നോർമൽ സ്ട്രെസ് കൊടുത്തപ്പോൾ സോയിൽ ഫെയിലായത് 18 ഷിയർ സ്ട്രെസ്സിലാണ്. ദെൻ പിന്നെ കൊടുത്തത് 30, അതിൽ ഫെയിലായത് 25, ദെൻ 45 ആൻഡ് കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ് 32. നോ ബൈ യൂസിങ് ദിസ് വി ക്യാൻ ഡ്രോ എ ദി ഫെയിലർ എൻവലപ്പ്. അപ്പോൾ ഇങ്ങനെ ഓരോ വാല്യൂസും നോർമൽ സ്ട്രെസ് എക്സ് ആക്സിസും വൈ ആക്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സും ആയിട്ട് പ്ലോട്ട് ചെയ്യുക. ആദ്യം 15, 18 പ്ലോട്ട് ചെയ്ത് അങ്ങനെ ഓരോ വാല്യൂസും പ്ലോട്ട് ചെയ്യുക. ദെൻ ബൈ കണക്റ്റിംഗ് ദിസ് വി ക്യാൻ ഡ്രോ ദി ഫെയിലർ എൻവലപ്പ്, ദി ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ് ദ ഹൈറ്റ് ഓഫ് ദി ഫെയിലിയർ എൻവലപ്പ് വിൽ ഗിവ് ദി സി വാല്യൂ, കോഷൻ വാല്യൂ ആൻഡ് ദി ആംഗിൾ ഓഫ് ഒബ്ലിഗിറ്റി ഓർ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദിസ് ലൈൻ വിൽ ഗിവ് ദി ഫ്രിക്ഷൻ ആംഗിൾ. ഓക്കെ, അത് നമുക്കൊരു സാധാരണ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ സ്ട്രെസ് ഷിയർ സ്ട്രെസ് ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്, നാച്ചുറൽ നോർമൽ ഗ്രാഫാണ്. അപ്പോൾ ഇങ്ങനെ 15, 18, 30, 25 ആൻഡ് 45, 32 അത് പ്ലോട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് എ സ്ട്രെയ്റ്റ് ലൈൻ. ഈ വൈ ഇൻ്റർസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഗ്രാഫ് എന്ത് ചെയ്യുക, വൈയിലേക്ക് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ദി ഹൈറ്റ് ഫ്രം ദി സീറോ യു വിൽ ഗെറ്റ് ദി കൊഷൻ വാല്യൂ ആൻഡ് ഇറ്റ്സ് വാല്യൂസ് 11 ഇൻ ദിസ് കേസ്, ഈ ക്വസ്റ്റിനകത്ത് 11 ആണ് വരിക. ആൻഡ് ദി ആംഗിൾ ഓഫ് ദിസ് വൺ, ഇതിൻ്റെ ആംഗിൾ, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 26 ഡിഗ്രി. സോ ഇങ്ങനെയാണ് ഒരു ഷിയർ സ്ട്രെസ് വഴി നമുക്ക് ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. കാരണം നമുക്ക് 4 ഷിയർ ടെസ്റ്റുകളുണ്ട്, ഓരോന്നിൻ്റെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് വൺ, ദി മെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്. ബൈ ഡ്യൂയിങ് ദി ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് വി വിൽ ഗെറ്റ് എ സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡ് കമ്പയർഡ് ടു അതർ ഷിയർ ടെസ്റ്റ്. ബാക്കി ട്രാക്ക് സെല്ലായാലും ബാക്കി ടെസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ദി സാമ്പിൾ പ്രിപ്പറേഷൻ ഈസ് വെരി ഈസി. ട്രാക്ക് സെല്ലൊക്കെ സാമ്പിൾ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്, അതിലേറെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് സാമ്പിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് വെരി റാപ്പിഡ്ലി, പെട്ടെന്ന് ടെസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ അപ്പാരറ്റസ് ഇസ് റിലേറ്റീവ് ചീപ്പ്, മറ്റ് അപ്പാരറ്റസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിലേറ്റീവ്ലി കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചീപ്പാണ്. ട്രാക്ക് സെല്ലിൻ്റെ അപ്പാരറ്റസ് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നൗ റിഗാർഡിങ് ദി ഡീമെറിറ്റ്സ് ഓഫ് ഡയറക്റ്റ് ഷിയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ, ഇൻ്റർമീഡിയറ്റ് സ്ട്രെസ് കണ്ടീഷൻ കനോട്ട് ബി ഡിറ്റർമിൻഡ്. നമ്മൾ നേരത്തെ മുൻ ലെക്ചേഴ്സിൽ പറഞ്ഞതാണ് ഓരോ സ്ട്രെസ് സ്റ്റേറ്റിലെയും മോ സർക്കിൾ വരക്കാന്നുള്ളത്. പക്ഷേ ഡയറക്റ്റ് ഷിയറിൻ്റെ കേസിൽ ഓരോ ഇൻ്റർമീഡിയറ്റ് പോയിൻ്റ്, ഇടയ്ക്കുള്ള പോയിൻറ്റിലെ സ്ട്രെസ് സിസ്റ്റം നമുക്കറിയില്ല. അവിടെ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ഡെഫിനറ്റ് വാല്യൂ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആ കേസിൽ മോർ സർക്കിൾ വരയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫെയിലിയറിൻ്റെ കേസിൽ മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ ഫെയിലിയർ പോയിൻറ്റിനകത്ത് അവിടെ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സും ഫെയിലിയറിലെ ഷിയർ സ്ട്രെസ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ബൈ യൂസിങ് ദാറ്റ് വി ക്യാൻ ഡ്രോ ദി മോർ സർക്കിൾ അറ്റ് ഫെയിലിയർ. അപ്പോൾ ഫെയിലിയറിൽ മാത്രമേ ഡയറക്റ്റ് ഷിയറിൽ മോർ സർക്കിൾ വ്യക്തമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കേസിലൊന്നും പറ്റില്ല. ദെൻ ഇതിനകത്ത് വരുന്ന സോയിലിനകത്ത് ലോഡ് കാരണം വരുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് യൂണിഫോം. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഈസ് ദി ഓറിയൻറ്റേഷൻ ഓഫ് ഫെയിലിയർ പ്ലെയിൻ ഇസ് ഫിക്സ്ഡ് ആസ് ഹൊറിസോണ്ടൽ.
നമ്മൾ ആ ഷിയർ ബോക്സിൽ കണ്ടതാണ്. ഷിയർ ബോക്സ് ഒറിസോണ്ടലി ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക, സോയില് ഒറിസോണ്ടൽ മാത്രമാണ് ഫെയില് ചെയ്യുക എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് അത് ഫിക്സ് ചെയ്തിരിക്കുക. സാധാരണ ഒരു ഫീൽഡ് കണ്ടീഷനകത്ത് സോയിലിൽ ലോഡ് വരുമ്പോൾ അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒറിസോണ്ടൽ ആവണമെന്നില്ല, ഏതൊരു പ്ലെയിനിലും ഒന്ന് ഫെയിൽ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളത് അത് ഫിക്സാക്കി വെച്ചിരിക്കുക, ഫെയിലിയർ പ്ലെയിന് ഒറിസോണ്ടലാണെന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അതൊരു നെഗറ്റീവാണ് ഇതിൻ്റെ, കാരണം ഒറിസോണ്ടൽ ആവണമെന്നില്ല. ആൻഡ് ദി കൺട്രോൾ ഓഫ് ഡ്രെയിനേജ് ഈസ് ഡിഫിക്കൽട്ട്. ഫീൽഡ് കണ്ടീഷനാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്യാണ്, കൺസോളിഡേറ്റഡ് ഡ്രെയിൻ്റെ ടെസ്റ്റൊക്കെ. ആ ഡ്രെയിൻ്റെ ടെസ്റ്റിനകത്തൊക്കെ വാട്ടർ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് പോകാനും ആ പോകുന്ന വാട്ടറിൻ്റെ പ്രഷർ, ദാറ്റ് ഇസ് കോൾഡ് പോർ വാട്ടർ പ്രഷർ എന്ന് പറയും, വാട്ടർ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് പോർ വാട്ടർ പ്രഷർ എന്ന് പറയാം. ആ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് സാധാരണ ഉണ്ടാവണം. പക്ഷേ ഡയറക്റ്റ് ഷർട്ടിൻ്റെ ടെസ്റ്റിൻ്റെ കേസിനകത്ത് അത് കൺട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സാധാരണ അത് യൂഷ്വലി ചെയ്യാറില്ല, മെഷർമെൻറ്റ് ഓഫ് പോർ വാട്ടറും അത് പോസിബിൾ അല്ല ഡയറക്റ്റ് ഷെയർ ടെസ്റ്റിന്. അപ്പോൾ എത്രയാണ് അതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഷെയർ ടെസ്റ്റിനകത്ത് ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒറിജിനലാക്കി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതങ്ങനെ അല്ലെങ്കിലും അതങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അത് നെഗറ്റീവാണ്. ദെൻ മോർ സർക്കിൾ എല്ലാ പോയിന്റിലും വരയ്ക്കാൻ പറ്റില്ല, ഫെയിലിയറിൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫെയിലിയറിൽ എങ്ങനെയാണ് മോർ സർക്കിൾ വരയ്ക്കാനുള്ളത് നമ്മൾ നോക്കാം. മോർ സർക്കിൾ ഫെയിലിയറിൽ വരയ്ക്കുന്നത് ഫെയിലിയറിൻ്റെ നോർമൽ സ്ട്രെസ്സും ഫെയിലിയറിൽ ഉണ്ടാകുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്സും കിട്ടിയാൽ ആ വാല്യൂ ആദ്യം ഇങ്ങനെ ഗ്രാഫിനകത്ത് നോർമൽ സ്ട്രെസ് ഷിയർ സ്ട്രെസ് ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുക. ഇപ്പോൾ സിഗ്മ കോമ ടോ അത് പ്ലോട്ട് ചെയ്തു. ദെൻ ഒരു സോയിലിനകത്ത് ഫെയിലിയർ എൻവലപ്പിൻ്റെ ആംഗിൾ, ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻറ്റേണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഫൈ ആംഗിൾ കണ്ടുപിടിക്കാൻ വി ഹാവ് എ ഇക്വേഷൻ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഓ ബൈ സിഗ്മ എന്നുണ്ട്. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഫൈ. ആ ഫൈ കിട്ടിയാൽ ആ ആംഗിൾ, ഇപ്പോൾ 30 ഡിഗ്രിയാണ് കിട്ടിയെങ്കിൽ 30 ഡിഗ്രി ചരിച്ചിട്ട് ഈ ഒരു പോയിന്റിനെ നമുക്ക് ആദ്യം കിട്ടിയ ഫെയിലിയർ പോയിന്റിനെ കണക്ട് ചെയ്തിട്ട് ആ എത്രയാണോ ആംഗിൾ ഫൈ ആംഗിൾ ആ ആംഗിളിൽ ഒരു ലൈൻ വരക്കുക. സോ ഇവിടെ നിന്ന് ആ ഒറിജിനൽ ആംഗിൾ മെഷർ ചെയ്തിട്ട് യു ക്യാൻ ഡ്രോ ദി ലൈൻ. സോ ദിസ് ഈസ് ദി ഫെയിലിയർ എൻവലപ്പ്, ഇതാണ് ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ ചെയ്യേണ്ടത് ഈ പോയിന്റിൽ ഫെയിലിയർ പോയിന്റിനകത്ത് 90 ഡിഗ്രി, ഇവിടെ നിന്ന് 90 ഡിഗ്രി പെർപ്പൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇറ്റ് വിൽ മീറ്റ് ദി നോർമൽ സ്ട്രെസ് ആക്സിസ്. ആ പോയിന്റാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന മോർ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ ഈ പോയിന്റ് സെൻറ്ററും ഈ ഒരു ലൈന് റേഡിയസും ആയിട്ട് യു ക്യാൻ ഡ്രോ ദി മോർ സർക്കിൾ. പിന്നെ മോർ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഈ മോർ സർക്കിൾ നോർമൽ സ്ട്രെസ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ സോയിലിൽ അനുഭവപ്പെടുന്ന മൈനസ് സ്ട്രെസ് സിഗ്മ 3 ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ സോയിലിനകത്ത് അനുഭവപ്പെടുന്ന സിഗ്മ 1 മേജർ സ്ട്രെസ്സാണ്. ദെൻ ഈ സോയിലിൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഷെയർ ഡയറക്റ്റ് ഷെയർ ടെസ്റ്റ് ചെയ്താൽ സോയിലിലെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്ന ഒറിസോണ്ടലാണ്. അപ്പോൾ അതിലെ ഫെയിലിയർ പ്ലെയിൻ ഒറിസോണ്ടൽ ലൈനായിട്ടേ വരിക, ഇങ്ങനെ ഒറിസോണ്ടലി ആയിട്ടാണ് ഫെയിലിയർ പ്ലെയിൻ വരിക, അത് ഒറിസോണ്ടലായിരിക്കും. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ സിഗ്മ 1 കണക്ട് ചെയ്യുന്നത് ഇതായിരിക്കും മേജർ പ്രിൻസിപ്പിളിൻ്റെ പ്ലെയിന്, ആൻഡ് ദിസ് വൺ വിൽ ബി ദ മൈനർ പ്രിൻസിപ്പിൾ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പിൾ ഇങ്ങനെ ഒരു ചെരിഞ്ഞിരിക്കുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് മോ സർക്കിൾ ഒരു ഡയറക്റ്റ് ഷെയർ ടെസ്റ്റിനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ദെൻ ദി വൈ ഇൻ്റർസെപ്റ്റ് വാല്യൂ വിൽ ബി ദി കോഹിഷൻ വാല്യൂ, ആൻഡ് ആംഗിൾ വിൽ ബി ദി ഫ്രിക്ഷൻ, ഓൾറെഡി ഡിസ്കസ്ഡ് ചെയ്തതാണ്. നൗ വി ക്യാൻ ലുക്ക് ഇൻ ടു എ പ്രോബ്ലം. ഒരു ഷെയർ ബോക്സ് ടെസ്റ്റ് ഇസ് കണ്ടക്ടഡ്. ഷെയർ ബോക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഷെയർ ടെസ്റ്റ്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ഓൺ എ ക്ലീൻ സാൻഡ്. ക്ലീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ സാൻഡ് ആണ്. ദാറ്റ് മീൻസ് ഇൻ ക്ലീൻ സാൻഡ് ദി കൊഹിഷൻ വാല്യൂ വിൽ ബി 0. നമ്മൾ ഓൾറെഡി ഫെയിലിയർ എൻവലപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ദെൻ ഗിവ് എ ഫെയിലിയർ സ്ട്രെസ് ഓഫ് 70 kPa. kPa എന്ന് പറഞ്ഞാൽ കിലോ പാസ്കൽ, അതായത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വെൻ ദ നോർമൽ സ്ട്രെസ് വാസ് 200. അപ്പോൾ നോർമൽ സ്ട്രെസ് 200 അപ്ലൈ ചെയ്തിട്ട് ഒരു ഷിയർ ടെസ്റ്റ് നടത്തിയാൽ അതിലുണ്ടാവുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 70 ആണ്. We have to draw the Mohr circle and Mohr envelope and also find the value of principal stresses. നമ്മൾ ഓൾറെഡി കണ്ടു എങ്ങനെയാണ് Mohr circle ഫെയിലിയറിൽ വരയ്ക്കുക. ഡയറക്റ്റ് ഷെയറിൽ ഫെയിലിയറിൽ മാത്രമേ വരയ്ക്കാനുള്ളൂ. അപ്പോൾ ഫെയിലിയറിലെ സിഗ്മാറ്റോ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സിഗ്മ ആൻഡ് ടോ വാല്യൂ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഒരു ഗ്രാഫ് ഷീറ്റ് എടുക്കുക, നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്, ആൻഡ് ഇൻ ദിസ് വി ഹാവ് ടു പ്ലോട്ട് ദി വാല്യൂ ഓഫ് നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുക. 200 നോർമൽ സ്ട്രെസ്സും 70 വെർട്ടിക്കൽ ഷിയർ സ്ട്രെസ്സും ആയിട്ട് പ്ലോട്ട് ചെയ്യുക. ദെൻ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ആ ഫെയിലിയർ എൻവലപ്പിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ എത്ര എന്ന് കണ്ടുപിടിക്കുക. സോ വി ക്യാൻ യൂസ് ദി ടൈൻ ഫൈവ് ഇസ് ഈക്വൽ ടു 70/200. ഫ്രം ദിസ് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഫൈവ് ഇസ് ഈക്വൽ 19.3. ഈ ഒരു കേസിൽ 19.3 ഡിഗ്രി കിട്ടുക. സോ 19.3 ഡിഗ്രിയിൽ യു ഹാവ് ടു പ്ലോട്ട് ദി
ഫെയിലർ ആൻഡ് ആ ലൈൻ വരക്കണം. ഈ ക്വസ്റ്റിനകത്ത് ഓൾറെഡി പറഞ്ഞു സോയിൽ ഇസ് ക്ലീൻ സാൻഡ്. ക്ലീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ കൊഹിഷൻ വാല്യൂ സീറോ ആണ്. കൊഹിഷൻ സീറോ ആണെങ്കിൽ ഇവിടുന്ന് ആ ലൈനിലേക്കുള്ള ഹൈറ്റ് സീറോ ആയിരിക്കും. ഹൈറ്റ് സീറോ ആണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ. സോ ഇങ്ങനെയാണ് പേര് ഈ ഒറിജിനിൽ നിന്ന് 19.3 ആംഗിളിനകത്ത് അത്രയും ആംഗിളിൽ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഒരു ലൈനാണ് ഫെയിലർ എൻവലപ്പ് വരാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ശേഷം ഈ ഒരു പോയിന്റിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ ടു ദി നോർമൽ സ്ട്രെസ് ആക്സിസ്. അത് നോർമൽ സ്ട്രെസ്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ മോർ സർക്കിളിൻ്റെ സെൻറ്റർ. ദെൻ അത് സെൻറ്ററായി ഈ ഒരു ലൈൻ റേഡിയസ് ആയിട്ട് യു ക്യാൻ ഡ്രോ ദി മോർ സർക്കിൾ ആൻഡ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി മോർ സർക്കിൾ വിൽ ബി ദി മൈനസ് സ്ട്രെസ്. അപ്പോൾ ഇത് ഒറിജിനിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം മെഷർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി സിഗ്മ 3 മൈനസ് സ്ട്രെസ് കിട്ടും. ഈ കേസിൽ അത് 150.3 ആണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് ദി മേജർ സ്ട്രെസ് സിഗ്മ 1 ഇസ് ഈക്വൽ ടു 298.6. ആൻഡ് ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒറിസോണിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് ദിസ് ഈസ് ദി മേജർ പ്ലെയിൻ ആൻഡ് ദിസ് ഈസ് ദി മൈനർ പ്ലെയിൻ. അപ്പം ഇങ്ങനെയാണ് ഒരു ഡയറക്റ്റ് ഷെയർ ടെസ്റ്റിനകത്ത് മോ സർക്കിൾ വരയ്ക്കുന്നത്. നൗ ഇൻ ദിസ് ലെക്ചർ ലെക്ചർ 4 വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഡയറക്റ്റ് ഷെയർ ടെസ്റ്റ്. ഡയറക്റ്റ് ഷെയർ ടെസ്റ്റ് അതിൻ്റെ വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ് റിക്വയർഡ് ആൻഡ് വാട്ട് ഈസ് എ പ്രൊസീജിയർ ഹൗ ടു ഡു എ ഡയറക്റ്റ് ഷെയർ ടെസ്റ്റ്. And then we have discussed about the observation means what are the observation, the normal stress, normal displacement and the final maximum shear stress. And by using that, how to determine the shear parameters, we have already discussed that. Now in the coming lecture, in the next lecture, we have to discuss about what is the step 4, what is the procedure to do a triaxial shear test and what are the methods to find the shear parameters in this test. Okay, thank you.